അല്ല, ഞാൻ ഇതിനകത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഭാഗം നിങ്ങളെല്ലാവരും അതിനകത്ത് മുൻകൈയെടുക്കണം. കേരളത്തിന്റെ ഒരു സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, കേരളം മതസൌഹാർദ്ദത്തിന്റെ മതനിരപേക്ഷതയുടെ മണ്ണാണ്. അതിന്റെ അടിസ്ഥാനപരമായ കാരണം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമാണ്. അത് ഉഴുതുമറിച്ച മണ്ണാണിത്. ഒരു വർഗീയതയ്ക്കും കേരളത്തിൽ യാതൊരു തരത്തിലും അംഗീകാരം ലഭിക്കില്ല. അതിനിപ്പം ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയാലും ന്യൂനപക്ഷ വർഗീയത ഒരു വർഗീയതയും കേരളത്തിൽ വെച്ച് പിടിക്കില്ല. അതൊക്കെ ആണെന്ന് പറഞ്ഞ് നമുക്ക് സമൂഹത്തിൽ നടക്കാനൊക്കെ പറ്റും, പക്ഷെ കേരളത്തിൽ ജനങ്ങൾ അംഗീകരിക്കില്ല. 32,000 സ്ത്രീകളെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞൊരു സിനിമ ഇറക്കിയാൽ പിന്നെ എന്താ അതിനെപ്പറ്റി പറയേണ്ടത്? 32,000 സ്ത്രീകളെന്ന് പറഞ്ഞ ഈ ആരെ ഉദ്ദേശമാണെന്നുള്ള വ്യക്തമല്ലേ? ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഏതെങ്കിലും മതപ്രസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു തീവ്രവാദ മനോഭാവമുള്ള ആളുകൾ ഉണ്ടായിക്കൊണ്ടായ ചിലപ്പോൾ കാണുമായിരിക്കാം, ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഏതിനകത്ത ഇല്ലാത്ത എല്ലായിടത്തും കാണും തീവ്രമായി ബോധമുള്ളവർ. പക്ഷേ 99% അതാണോ? കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ 99% അതാണോ? 100% ഞാൻ ഉറപ്പിച്ചു പറയുന്നു അങ്ങനെയല്ല. കേരളത്തിലെ മുസ്ലിം ഈ കേരളത്തിന്റെ ഇന്ത്യയുടെ ഭാഗമല്ലേ? ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് 32,000 പേരെ കൊണ്ടുപോയിന്നല്ലേ പറഞ്ഞത്? അത് പെൺകുട്ടികളെ എന്നിട്ട് ലോകത്ത് വേണ്ടി തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നേ? ഇടയ്ക്കൊരു ക്യാമ്പയിൻ നടന്നല്ലോ മുസ്ലിം യുവാക്കൾ ക്രിസ്ത്യൻ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത്. എന്ത് തെറ്റായ കാര്യം? കേരളത്തിലെ മതസൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം മാത്രമല്ല, കേരളത്തിന്റെ ഒരു മതേതര സ്വഭാവമുണ്ട്. ഹിന്ദുക്കളായിട്ടുള്ളവർ മുസ്ലിങ്ങളെ, മുസ്ലിങ്ങളായിട്ടുള്ളവർ ഹിന്ദുക്കളും ഒക്കെ കല്യാണം കഴിക്കും. മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ കിട്ടും, ക്രിസ്ത്യാനി മുസ്ലിം കിട്ടും, അതിനെന്ത്? അത് കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവമല്ലേ? അത് ഏതെങ്കിലും അടിസ്ഥാനത്തെ ഒരു ഘട്ടത്തിൽ പ്രചരിപ്പിച്ചല്ലേ ഈ മുസ്ലിം വിഭാഗത്തിനെതിരായിട്ട് ക്രിസ്ത്യൻ വിഭാഗത്തെ ആയുധമാക്കി ഇറക്കാൻ വേണ്ടി ശ്രമിച്ചത്? അത് വിജയിച്ചില്ല. ഇപ്പോഴും ആ ക്യാമ്പയിൻ നടക്കുകയല്ലേ? ഇപ്പോഴും കേരളത്തിലെ ക്രൈസ്തവ ബിഷപ്പുമാരുടെ മന്ദിരങ്ങൾ കാണാൻ വേണ്ടി ചില ആളുകൾ ഇപ്പോൾ ഓടിക്കൂടുന്ന അവിടെ പറയുന്നത് എന്താ? മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയമല്ലേ പറയുന്നത്? കേരളത്തിലെ ക്രൈസ്തവരോട് എന്ത് അനീതിയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ കാണിച്ചിട്ടുള്ളത്? കേരളത്തിലെ ഹിന്ദുക്കളോട് എന്ത് അനീതിയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ കാണിച്ചിട്ടുള്ളത്? കേരളത്തിലെ ഹിന്ദുക്കൾ ഏതെങ്കിലും തരത്തിൽ മുസ്ലിങ്ങളോടോ ക്രിസ്ത്യാനികളോടോ അനീതി കാണിച്ചിട്ടുണ്ടോ? എന്റെ നാട്ടിൽ, ഈ കേരളത്തിൽ, ഞങ്ങളുടെ നാട്ടിൽ അമ്പലത്തിൽ ഉത്സവം നടന്ന് ഞങ്ങളും കൂടെ പോയി പിന്നെ കാളെ പിടിക്കുന്നു. എന്റെ വീട്ടിന്റെ മിറ്റത്താണ് കഴിഞ്ഞ 15 വർഷമായി എന്റെ നാട്ടിലെ ദേവീ ക്ഷേത്രത്തിൽ ചോദിച്ചു നോക്ക്, എന്റെ ദേവി നാട്ടിലെ ഞാൻ മുൻകെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ടാണ് അവിടുന്ന് വരുന്ന കുതിര പിന്നെ കാളയ്ക്കും കുതിരയ്ക്കും അവിടെ വരുന്ന പിടിച്ചോണ്ട് വരുന്നവർക്ക് അവിടെ വെള്ളവും ഭക്ഷണവും കൊടുക്കുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്ക്, ആ മതനിരപേക്ഷമായ അടിസ്ഥാനമല്ലേ? എന്റെ നാട്ടിൽ പിന്നെ ക്രൈസ്തവ സഭയുടെ റാസ പോയാൽ അമ്പലത്തിന്റെ മുമ്പ് സ്വീകരിക്കും, അവരാണ് അവർക്ക് ആവശ്യ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു കേരളത്തിൽ ഇത്തരത്തിൽ വെറും കള്ളത്തരം, ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കാത്ത ശുദ്ധനുണ, അത് സിനിമയുടെ പേരിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചാൽ അത് തള്ളിക്കളയേണ്ടത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പ്രബുദ്ധ കേരളമാണ്. ഇപ്പൊ അതിനകത്ത് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ അത് പ്രചരണം കിട്ടിയത്, അതൊക്കെ നമ്മുടെ ഒരു ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ മനുഷ്യരായിട്ടോട് ജീവിക്കണം. ഇതിങ്ങനെ ഭിന്നിപ്പിന്റെ സ്വരമൊക്കെ എഴുത്തണ്ടല്ലോ, ഈ നാട് കാണത്തില്ല. ഇവിടെ 50% ഹൈന്ദവരും 40% ന്യൂനപക്ഷമാണ് അല്ലേ? എന്ന് വെച്ചാൽ ഈക്വലാണ്. അതുകൊണ്ട് സംസ്ഥാനത്ത് ജാതി മതം പറഞ്ഞാൽ ഈ കേരളം കാണുമോ? ഇന്ന് ഇത്രയും സന്തോഷത്തോടെ സ്നേഹത്തോടെ നമ്മൾ ജീവിക്കുക, നമ്മുടെ ഈ സ്നേഹമായിക്കൊക്കെ ഒരു നിമിഷം കൊണ്ട് തരും. ഇവിടെ വർഗീയത ഉണ്ടാക്കി, വർഗീയത വളർത്തി ഈ നാട്ടിൽ രാഷ്ട്രീയമായി അധികാരം പിടിക്കാൻ നടത്തുന്ന ഈ നീക്കമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കേരളത്തിൽ അംഗീകരിച്ചുകൊടുക്കില്ല, കേരളം നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ശക്തമായി ജനങ്ങൾ പ്രതിഷേധിക്കണം, ബഹിഷ്കരിക്കണം, അതിന് മീഡിയ നല്ല പങ്ക് വഹിക്കണം. ഇതൊന്നും നമ്മൾ അംഗീകരിച്ചു, ബാക്കി നമുക്ക് അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, നമുക്ക് നിലപാടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തിട്ട് ആ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് തീരുമാനമെടുക്കാം. പക്ഷെ ഇതല്ല, ഇത് നമ്മുടെ ഹൃദയങ്ങളെ വെട്ടിമുറിക്കുന്ന, നമ്മുടെ മനസ്സുകളെ വെട്ടിമുറിക്കുന്ന, നമ്മളെ ഇല്ലായ്മയാക്കുന്ന നീക്കമാണ്. അത് സംഘപരിവാറിന്റെ പ്ലാനാണ്. ഞാൻ ഇന്നലെ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. അതിന് നിയമപരമായി എന്താണ് നടപടി സ്വീകരിക്കാൻ പറ്റുന്നുള്ളതാണ് ആലോചിക്കുമെന്ന് പറഞ്ഞത്. ഓക്കെ.